بسم الله الرحمن الرحيم. يا أيها الذين آمنوا اجتنبوا كثيرا من الظن إن بعض الظن إثم ولا تجسسوا ولا يغتب بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا فكرهتموه واتقوا الله إن الله تواب رحيم. يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم ما بعد، فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമെന്നുണർത്തുകയും വസിയത്ത് ചെയ്യുകയുമാണ്. ഇന്ന് നമ്മൾ മിമ്പറിൽ ഏറെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണ് ഒരു ഖുതുബയായി ശ്രവിച്ചത്. മനുഷ്യരുടെ സംസാരങ്ങളുമായി ബന്ധപ്പെട്ട, നാവുമായി ബന്ധപ്പെട്ട ഒരു വിഷയം. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യനേകിയ അനുഗ്രഹങ്ങളിൽ ഒരു മഹനീയ അനുഗ്രഹമാണ് മനുഷ്യൻ്റെ നാവ്. അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ വഹദൈനാഹു നജ്ദൈൻ. അല്ലാഹു സുബ്ഹാനഹു വതആല അവനേക്കിയ അനുഗ്രഹങ്ങളെ മനുഷ്യരുടെ മുമ്പിൽ എണ്ണുകയാണ്. നമുക്കറിയാം, അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ അനുഗ്രഹങ്ങൾ നമുക്ക് കുറേയാണ്. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹ, പടച്ചോ എൻ്റെ നിഅമത്തുകളെ നിങ്ങൾ എണ്ണുകയായാൽ അതിനെ തിട്ടപ്പെടുത്തുവാനോ ക്ലിപ്തപ്പെടുത്താനാവൂല. അതിനാത്രം അനുഗ്രഹങ്ങൾ അല്ലാഹു മനുഷ്യർക്ക് അരുളിയിട്ടുണ്ട്. അതെണ്ണാനും അളക്കാനും കഴിയാത്ത വിധം
ധാരാളമാണ്, അഗണ്യമാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല അതിൽ നിന്ന് ചില അനുഗ്രഹങ്ങളെ പ്രത്യേകം എണ്ണുമ്പോൾ ആ എണ്ണപ്പെടുന്ന അനുഗ്രഹങ്ങളുടെ മഹത്വവും അതിൻ്റെ വലിപ്പവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുവാൻ കൂടിയാണത്. മനുഷ്യന് നാം രണ്ട് കണ്ണുകൾ നൽകിയില്ലേ? അതേപോലെ അവന് നാം നാവ് നൽകിയില്ലേ? അതേപോലെ ഇരു ചുണ്ടുകൾ നൽകിയില്ലേ? അതേപോലെ വഹദൈന ഹുന്നജ്ദൈൻ, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനം. അത് അനുഗ്രഹമാണ്, അതും അള്ളാഹുവിടെ ഉണ്ട്. അപ്പൊ സൃഷ്ടിപ്പ് പരമായിട്ടുള്ളതായ അനുഗ്രഹങ്ങൾ, അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നുള്ള ഹിദായത്താകുന്ന അനുഗ്രഹം, ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട്. ഈ അനുഗ്രഹങ്ങളുടെ മഹത്വം അറിയാനാണ്. കണ്ണ്, അതേപോലെ നാക്ക്, മനുഷ്യരുടെ അധരങ്ങൾ, ഇതൊക്കെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹങ്ങളാണ്. ആ അവയവങ്ങൾ ഒരു മനുഷ്യന് നിർവഹിക്കുന്ന ധർമ്മങ്ങളും മനുഷ്യന് നിർവഹിക്കുന്ന സേവനങ്ങളും അതൊന്ന് പഠന വിധേയമാക്കിയാൽ, ഒരു ചിന്തയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് എങ്കിൽ അള്ളാഹു നൽകിയ അനുഗ്രഹത്തിൻ്റെ വലിപ്പവും അതിൻ്റെ മഹത്വവും അറിയാൻ സാധിക്കും. നാവ്, അതിൻ്റെ ധർമ്മങ്ങൾ പലതാണ്. കേവലം ഭൗതികതയുടെ കോണിൽ മാത്രം അളന്നാൽ സംസാരം, അതേപോലെ നാവിൽ കുറേ സ്വാദ മുകുളങ്ങളുണ്ട്, അതിൻ്റെ അതിനാൽ മനുഷ്യനെ ടേസ്റ്റ് അറിയുന്നു തുടങ്ങി ചില ധർമ്മങ്ങൾ മനസ്സിലാക്കുന്നവരുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു വിശ്വാസി നാവിൻ്റെ ധർമ്മങ്ങൾ, നാവിനാലുള്ള ഒരു മനുഷ്യനുള്ള നന്മകൾ, ഇഹത്തിൽ പരത്തിൽ അവനുള്ള ഗുണങ്ങൾ ഫലങ്ങൾ മനസ്സിലാക്കുന്നവനാണ്, അറിയുന്നവനാണ്. ഇവിടെ വിഷയം നാവിൻ്റെ ധർമ്മങ്ങളെ വിശദീകരിക്കലല്ല, ഖതീബ് ഉദ്ദേശിച്ചതും അതല്ല. പിന്നെയോ, അള്ളാഹു നൽകിയ ഈ നാവാകുന്ന അനുഗ്രഹത്തെ ദുരുപയോഗപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്. അതിൻ്റെ വില കെടുത്തി അതിൻ്റെ മൂല്യം നഷ്ടപ്പെടുത്തി നാവിനെ ദുരുപയോഗപ്പെടുത്തുന്ന ആളുകളുണ്ട്. അതുകൊണ്ടാണ് നാവുമായി ബന്ധപ്പെട്ട, സംസാരവുമായി ബന്ധപ്പെട്ടതായ അദബുകൾ ഒരു ഖുത്ബയായി നമ്മളിവിടെ ശ്രവിച്ചത്. നാവ് നിഅമത്താണ്. ഈ നിഅമത്ത് അതിന് യഥാവിധം ഉപയോഗിക്കുമ്പോൾ അനുഗ്രഹമാണ്, ഖൈറാണ്. അതല്ല നാവിനെ ദുരുപയോഗപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ അതിനാൽ കഷ്ടനഷ്ടങ്ങൾ പലതാണ്, നാശവും പരാജയവുമാണ്, ഇവിടെയും ആഖിറത്തിലും. നമ്മൾ കേട്ടു നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു തിരുമൊഴി, വഇന്ന റജുൽ ലയതകല്ലമു ബിൽ കലിമ ലാ യുതിലഹ ബാല യഹ്വി ബിഹ ഫിന്നാരി സബഈന ഖരീഫ. ഒരു മനുഷ്യൻ ഒരു കലിമത്ത് മൊഴിയും സംസാരിക്കും, അവൻ ആ കലിമത്ത് സംസാരിക്കുമ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ കണക്കിലെടുത്തല്ല ആ സംസാരം നടത്തിയിട്ടുള്ളത്. എന്താ തിരുനബി പറഞ്ഞത്? ആ സംസാരത്താൽ അവൻ, ആ കലിമത്തിനാൽ അവൻ നരകത്തിയിൽ 70 വർഷത്തെ ദൂരത്തിൽ നരകത്തിൻ്റെ ആഴിയിലേക്ക് നിപതിക്കുമെന്നാണ്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നഊദു ബില്ലാ. ഒരു കലിമത്ത് അതൊരു മനുഷ്യനെ നരകത്തിൻ്റെ മുകളിൽ നിന്ന് നരകത്തിൻ്റെ ആഴിയിലേക്ക്,
എഴുപത് വർഷം ഒരാൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണാൽ എത്ര ആഴത്തിലെത്തും? അത്ര ആഴിയിലേക്ക് താഴ്ത്തിയിടും, തള്ളിയിടുമെങ്കിൽ നാവിനെ ദുരുപയോഗപ്പെടുത്തുന്ന മനുഷ്യന്മാർ എത്ര ഗൗരവത്തിലാണ് അത് കണക്കിലെടുക്കേണ്ടത്, കാണേണ്ടത്. ചില റിവായത്തുകളിൽ ഈ കലിമത്ത് സംസാരിക്കുന്നവൻ ലാ യതബയ്യനു ഫിയ എന്നാണ് പറയണത്. എന്ത് എന്ന് ഉറപ്പാക്കാതെ, എന്താണ് ഈ വിളിച്ചു പറയണത് എന്നുള്ളത് തിട്ടപ്പെടുത്താതെ, ഇത് ഹക്കാണോ ബാത്തിലാണോ, ആരിൽ നിന്ന്, എങ്ങനെ, എപ്പോൾ, ഇതിന് പിന്നിൽ എന്ത്, ഇതൊന്നും ഉറപ്പാക്കാതെയാണ് ഇത് വിളിച്ചു പറയുന്നത് എങ്കിൽ, പറഞ്ഞു നടക്കുന്നത് എങ്കിൽ, അമ്മാര് മനുഷ്യന്മാരാണ്. യസില്ലു ഫീഹ, അങ്ങനെ ഉണ്ട് ഒരു റിവായത്ത്. അയാൾ നരകത്തിലേക്ക് വീഴും. കിഴക്കും പടിഞ്ഞാറും എത്ര വിദൂരമുണ്ടോ അതിനേക്കാൾ വിദൂരമായ നിലയിൽ നരകത്തിൽ നിപതിക്കുമെന്നാണ്. അബ്അദ മാ ബൈനൽ മശ്രിഖ് വൽ മഗ്രിബ്, അങ്ങനെയാണ്. പശ്ചിമധ്രുവം, പൗരസ്യ ധ്രുവം, ഈ ധ്രുവങ്ങൾക്കിടയിൽ എത്ര അകൽച്ച ഉണ്ടോ അതിനേക്കാൾ അകൽച്ചയിൽ ഒരു മനുഷ്യൻ ഇത്തരം വാക്കുകളാൽ നരകത്തിൽ ആണ്ട് പതിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വആലാ വസല്ലം മാതങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നാവ് വളരെ സൂക്ഷിക്കപ്പെടേണ്ട ഒരു അവയവമാണ്. അതിൻ്റെ ഇരു മുനകൾക്കും മൂർച്ച കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത് കയ്യിലിരിക്കുന്നവർ പ്രയോഗിക്കുമ്പോൾ പ്രയോഗം സൂക്ഷിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ വരെ തൻ്റെ അനുചരന്മാരെ ഉപദേശിച്ചപ്പോൾ നാവിൻ്റെ വിഷയത്തിൽ പ്രത്യേകം ഉപദേശം നൽകിയത്. ഇസ്ലാമിലെ എല്ലാ നന്മകളും അതേപോലെ മഹനീയ കർമ്മങ്ങളും വിശദീകരിച്ചു കൊടുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ഇബാദത്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ആരാധനകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, പെരുമാറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ഇടപാടുകളെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ഇതൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്ന ഒരു മനുഷ്യന് ഈ കർമ്മങ്ങളൊക്കെ വരവായി തനിക്ക് അനുകൂലമായി ഭവിക്കണമെങ്കിൽ സൂക്ഷിക്കേണ്ട കാര്യം പറഞ്ഞെന്താ, നാവിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു അംസിക് അലൈക ഹാദ, ഈ നാവിനെ നീ പിടിച്ചു കെട്ടിക്കോ, അതിനെ നിർത്തേണ്ടടുത്ത് നിർത്തിക്കോ, എങ്കിലാണ് നിൻ്റെ ആരാധനകൾ, നിൻ്റെ സൽപെരുമാറ്റങ്ങൾ, നിൻ്റെ നല്ല നീയത്തിൽ നീ ചെയ്ത ക്രയവിക്രയങ്ങൾ ഇതൊക്കെ നിനക്ക് ഫലപ്രദമാവുകയുള്ളൂ, ഉപകരിക്കുള്ളൂ എന്നാണ്. അപ്പം ചോദ്യം, നാവ് കാരണത്താൽ മനുഷ്യന് നാശം ഭവിക്കുമോ? നാവ് മനുഷ്യരുടെ മഹത്വങ്ങൾ കെടുത്തുമോ, ഫലപ്രദമായ കർമ്മങ്ങളെ പോക്കുമോ? ഇതാണ് സഹാബികളുടെ വിഷയം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മാതങ്ങൾ പറയാണ്, ഹൽ യകുബ്ബു നാസ അലാ വുജൂഹുഹിം ഫിന്നാരി ഇല്ലാ ഹസാഇദു അൽസിനതിഹിം. നരകത്തീയിൽ മനുഷ്യരെ മുഖം കുത്തി വീഴ്ത്തുന്നത് അവരുടെ നാവുകൾ പറഞ്ഞുണ്ടാക്കിയ അവരുടെ വാക്കുകൾ, ചെയ്തികൾ, അതല്ലാതെ മറ്റെന്താണ്? അപ്പം മനുഷ്യരെ നരകത്തീയിൽ മുഖം കുത്തി വീഴുന്നവരാക്കി മാറ്റുന്നത് അവരുടെ നാവിൻ്റെ പ്രവർത്തനങ്ങളാണ്, സംസാരങ്ങളാണ്. ഇടം വലം നോക്കാതെ, വാർത്തകൾ സ്ഥിരീകരിക്കാതെ, വിഷയങ്ങളെ ഉറപ്പാക്കാതെ പാടുന്നവർ, പറഞ്ഞു നടക്കുന്നവർ, അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൽ സംസാരമര്യാദകൾ എത്രയാണ് നമ്മൾ കുറേ കേട്ടില്ലേ, സംസാരമര്യാദകൾ. എന്തിനാ ഈ മര്യാദകളെ പഠിപ്പിച്ചത്? നമ്മൾ ആ മര്യാദകൾ പാലിച്ച് സംസാരം ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാനാണ്.
ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വസീയത്ത് കേട്ട് മകനെ വിളിച്ചിട്ട് പറയാണ്, വഖ്സുദ് ഫീ മഷീക് വഖ്ദുദ് മിൻ സൗതിക് ഇൻ അൻകറൽ അസ്വാത് ലസൗതുൽ ഹമീർ. നടക്കുമ്പോ മിതത്വം, നീ നിന്റെ ശബ്ദം താഴ്ത്ത്, സംസാരിക്കുമ്പോൾ ശബ്ദം മെല്ലെ പറയാൻ പറഞ്ഞു, എന്നിട്ട് പറയാണ് അരോചകമായ ആളുകൾക്ക് നീരസം സമ്മാനിക്കുന്ന ശബ്ദം അത് കഴുതയുടെ ശബ്ദമാണ്. ഒരു ഉപമയിലൂടെ ശബ്ദം മനുഷ്യന്മാർ ആവശ്യത്തിലധികമാക്കരുത്, ശബ്ദം താഴ്ത്തണം എന്നുള്ളത് കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി വിശുദ്ധ ഖുർആൻ ഉണർത്തുകയാണ്. വായാടി, എന്താ വായാടിയുടെ അവസ്ഥ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്ന മിൻ അഹബ്ബികും ഇലൈ വ അഖ്റബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹസീനുകും അഖ്ലാഖ വ ഇന്ന മിൻ അബ്അദികും മിന്നി മജ്ലിസൻ വ ഇന്ന മിൻ അബ്ഗദികും ഇലൈ വ അബ്അദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അസർസാറൂൻ വൽ മുതഫൈഹിഖൂൻ വൽ മുതശദ്ദിഖൂൻ. എന്താ തിരുനബി പറയുന്നത്? അന്ത്യനാളിൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ, എന്നോട് ഏറ്റവും അടുത്ത് ഇടം ഇരിപ്പിടം കാണുന്നവർ, അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അത് അഹാസീനുക്കും അഖ്ലാഖ, നിങ്ങളിൽ സൽസ്വഭാവികളാണ്, നല്ല സ്വഭാവക്കാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവർ, അന്ത്യനാളിൽ എൻ്റെ അടുത്ത് ഇടം കാണുന്നവർ, ഇരിപ്പിടം കാണുന്നവർ. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വൈന്ന മിൻ അബ്ഹദികും ഇലൈ, നിങ്ങളിൽ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളവർ, ദേഷ്യപ്പെട്ടവർ, വഅബ്അദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എന്നിൽ നിന്ന് ദൂരെ ഇരിപ്പിടം കാണുന്നവർ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ല. ആരാ? അസർസാറൂൻ, വായാടികൾ, തോരാതെ മഴ പെയ്യണതുപോലെ വർത്തമാനം പറയണവർ, വായാടികൾ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അൽ മുതഫൈഹിഖൂൻ വൽ മുതശദ്ദിഖൂൻ എന്ന് തുടങ്ങിയിട്ട് അഹങ്കാരികളെക്കുറിച്ചും അതേപോലെ തന്നെ തൊണ്ടയിടറി തൊണ്ടകീറി പറയുന്നവരെക്കുറിച്ചും മറ്റൊക്കെ ആയിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ഇവിടെ സംസാരം നിയന്ത്രിക്കുവാനും സംസാരം സൂക്ഷിക്കുവാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പാണ്. ഇതേപോലെ കുറേ അദബുകൾ സംസാരവുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സംസാരിച്ചാൽ കേൾക്കുന്നവന് തിരുനബിയുടെ സംസാരം എണ്ണാമായിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ഹദ്ദസ അർ-റജുലു ബിഹദീസിൻ സുമ്മ ഇൽതഫത് ഫഹിയ അമാന. ഒരാളൊരു സംസാരം മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ഇൽതഫത്ത്, തിരിഞ്ഞു നോക്കി എന്ന് പറഞ്ഞാൽ എന്താ? ഇയാൾ സംസാരിക്കുന്ന മറ്റാളോട് രഹസ്യമാണ്. ആ രഹസ്യ ഭാഷണം മറ്റാരേലും കേൾക്കുന്നുണ്ടോ നോക്കാനാണ് ഈ സംസാരിക്കുമെന്ന് തിരിഞ്ഞു നോക്കണത്. അതറിയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ സംസാരിച്ചു അവരനോട്, അയാൾ സംസാരിക്കുമ്പോൾ തിരിഞ്ഞു നോക്കണുണ്ട്, ഇതൊരു അമാനത്താണ്, രഹസ്യമാണ് സുഹൃത്തെ, അതുകൊണ്ട് ഈ സംസാരം സൂക്ഷിക്കുന്നതാണ് അതിൻ്റെ മാന അർത്ഥം. അപ്പോൾ റസൂല പറയാണ്, ഫഹിയ അമാന, എങ്കിൽ ആ വ്യക്തി അയാളോട് സംസാരിച്ചത് അമാനത്താണ്, ആ അമാനത്ത് സൂക്ഷിക്കണം. അയാൾ സംസാരിച്ച മറ്റയാൾക്ക് നൽകിയ ഈ അമാനത്ത് സംസാരം അതൊരു അമാനത്തായിട്ട് സൂക്ഷിക്കണം. അത് അങ്ങാടിയിൽ പാട്ടാകരുത്, അത് നാലാൾ കൂടുന്ന നാല് കവലകളിൽ വിഷയാകരുത്. അത് പിന്നെ ആധുനിക യുഗത്തിൽ ആശയ വിനിമയത്തിന് വേദി അവസരങ്ങളും അതേപോലെ തന്നെ ഉപകരണങ്ങൾ കൂടുതലാണ്, അതിലൂടെയൊക്കെ പാട്ടാക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഒന്നാലോചിച്ച് നോക്കി, ഇന്ന് മനുഷ്യന്മാർ രണ്ടാളുകളുടെ സംസാരം അത് അങ്ങാടിപ്പാട്ട്, അത് ഗൃഹാന്തരങ്ങളിൽ സംസാര വിഷയം, അത് മീറ്റിങ്ങുകളിൽ സംസാര വിഷയം, അത് ഫോൺ വിളികളിൽ വിഷയം, അത് വാട്സപ്പിൽ വിഷയം, അത് പല വേദികളിൽ സംസാര വിഷയം.
ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ അതിൻ്റെ അപകടങ്ങൾ, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ, ഒരു സംസാരം, അത് രഹസ്യ സംസാരം, അത് അങ്ങാടിയിൽ സംസാരം, അത് നെറ്റിൽ പരക്കുന്നു. ആളുകൾക്കിടയിൽ, സാധാരണക്കാർക്കിടയിൽ, പ്രത്യേകക്കാർക്കിടയിൽ എത്ര ഗൗരവത്തിലാണ് ഇസ്ലാം പഠിപ്പിച്ച അദബുകൾ നമ്മൾ കണക്കിലെടുക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പറയാണ്, ഇദാ കുന്തും സലാസ, നിങ്ങൾ മൂന്നാളുകളാണ് എങ്കിൽ, ഫലാ യതനാജസ്നാനി ദൂന സാലിസ്, മൂന്നാമനെ കൂടാതെ രണ്ട് പേർ രഹസ്യ ഭാഷണം നടത്തരുത്. ഫഇന്ന ദാലിക യുഹ്സിനുഹു, കാരണം അത് മൂന്നാമനെ ദുഃഖിപ്പിക്കും, സങ്കടപ്പെടുത്തും. മൂന്നാളുകളുണ്ടെങ്കിൽ രണ്ടാളും മാത്രം രഹസ്യം പറയരുത് മൂന്നാമനെ ഒഴിവാക്കിയിട്ട്, കാരണം അത് മൂന്നാമനെ സങ്കടപ്പെടുത്തും, വിഷമിപ്പിക്കും എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം തങ്ങൾ പറയണം. അത് രണ്ടാളുകളുടെ വിഷയത്തിലല്ല, അഞ്ചാളുണ്ട് നാലാള് രഹസ്യം പറയരുത്, ഏഴാളുണ്ട് ആറാൾ രഹസ്യം പറയരുത്, പത്താളുണ്ടെങ്കിൽ ഒമ്പതാൾ രഹസ്യം പറയരുത് പത്താമനെ കൂടാതെ. എന്താ കാരണം? അത് മനുഷ്യ മറ്റവൻ്റെ മനസ്സിനെ ദുഃഖിപ്പിക്കും, വിഷമിപ്പിക്കും എന്നത് കാരണത്താലാണ് എന്ന കാരണം പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ, രഹസ്യ ഭാഷണായാലും ഒരു ഭാഷണായാലും മറ്റൊരുത്തൻ്റെ മനസ്സിനെ മുറിവേൽപ്പിച്ച് അകാരണമായി വേദനിപ്പിച്ച് ഉണ്ടാകാൻ പാടുള്ളതല്ല. ഇത് നമ്മൾ ദീൻ പഠിപ്പിക്കുന്ന അദബുകൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുമ്പോൾ പഠിപ്പിക്കട്ടെ. ഖതീബ് ഉണർത്തി, ഇപ്പോൾ രണ്ടാളുകൾ ഒരു ഭാഷ സംസാരിക്കണം, മൂന്നാമനുണ്ട്, അയാൾക്ക് ഇവരുടെ ഭാഷ അറിയില്ല എങ്കിൽ അതിതേപോലെയാണ്. ഇപ്പോൾ ഒരു അറബി, രണ്ട് മലയാളി, ഈ അറബിനെ മാറ്റി നിർത്തിയിട്ട് രണ്ട് മലയാളികൾ സംസാരിക്കുമ്പോൾ അതും ഇതേ ഗണത്തിൽ എന്ന പോലെയാണ് ആണ് എന്ന രീതിയിൽ ഖതീബ് പറയുണ്ടായി. നമ്മൾ സംസാരം നിയന്ത്രിക്കണം, സംസാരം സൂക്ഷിക്കണം. ഇസ്ലാമിക സംസാര മര്യാദകൾ ഇതേപോലെ കുറേ ഉണ്ട്. ഞാൻ പറഞ്ഞത് എന്തിനാണ് ഈ മര്യാദകൾ നമ്മൾ പഠിപ്പിക്കപ്പെട്ടത്? ഈ മര്യാദകൾ പഠിപ്പിക്കപ്പെട്ടത് നമ്മൾ അള്ളാഹു നൽകിയ ഈ അവയവത്തെ ഉപയോഗിക്കുമ്പോൾ, ഈ അനുഗ്രഹത്തിന് നമ്മൾ അള്ളാഹുവിലേക്ക് നന്ദി പ്രകാശിപ്പിക്കുന്നതിന് പകരം നന്ദി കേട് ഒരിക്കലും ഉയർത്തരുത്. എപ്പോഴാണ് നന്ദി കേടാവുക? അള്ളാഹ്ക്ക് അനിഷ്ടകരമായ കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മൾ പറയുമ്പോഴാണ്. ജനങ്ങൾക്കിടയിൽ ഫസാദ് ഉണ്ടാക്കാൻ, കുഴപ്പമുണ്ടാക്കാൻ, നല്ലതല്ല, കുഴപ്പമുണ്ടാക്കാൻ സംസാരങ്ങൾ പറഞ്ഞ് നടക്കൽ, അതാണല്ലോ നമീമത്ത്. അവിടെ പറഞ്ഞു, ഇവിടെ പറഞ്ഞ്, അങ്ങോട്ട് പറഞ്ഞ്, ഇങ്ങോട്ട് പറഞ്ഞ്, എന്തിനാണത്? നന്മക്കല്ല. പിന്നെയോ ജനങ്ങൾക്കിടയിൽ ഫസാദ് പരക്കാനാ? ഇസ്ലാമിൽ അത് നിഷിദ്ധല്ലേ? ലാ യദ്ഖുലുൽ ജന്നത്ത നമ്മാം, ഏഷണിക്കാരൻ, നമീമത്തുകാരൻ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകി. പരദൂഷണം, എന്താ പരദൂഷണം? ഗീബത്ത്, ദിക്റുക അഖാക ബിമാ യക്റഹ്, സ്വസഹോദരനെ കുറിച്ച് അവന് നീരസമായത്, അനിഷ്ടകരമായത് പറയലാണ്. ഒരു ആളെക്കുറിച്ച് ഒരാൾ ഒരാളോട് പറയുമ്പോൾ ഈ പറയുന്നത് അയാൾക്ക് അനിഷ്ടമാണ്, അതൃപ്തിയാണ്, അങ്ങനെയുള്ളൊരു വിഷയമാണ് എങ്കിൽ അതാണ് ഗീബത്ത്. എന്താ ഇസ്ലാം ഗീബത്തിൻ്റെ വിഷയത്തിൽ പറഞ്ഞത്? വലാ യഗ്തബ് ബഅദുക്കും ബഅദ, നിങ്ങളിൽ ചിലർ ചിലരെക്കുറിച്ച് ദുഷിച്ച് പറയരുത്, മറ്റവന് അനിഷ്ടമാകുന്ന വിഷയം പറയരുത്. ഐ യുഹിബ്ബു അഹദുക്കും ഐ യഅകുല ലഹ്മ അഖീഹി മൈത, നിങ്ങളിൽ ഒരാൾ സഹോദരൻ്റെ മാംസം തിന്നുന്ന ഇഷ്ടപ്പെടുന്നോ, അവൻ മരിച്ചു കിടക്കെ, സ്വന്തം സഹോദരൻ മയ്യത്താണ്, ആ മയ്യത്തിൻ്റെ അടുത്ത് നിന്നിട്ട് അവൻ്റെ ഇറച്ചി പിച്ചി തിന്നുന്നത്, എടുത്തു തിന്നുന്നത്, കടിച്ചു തിന്നണത് ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ആരും ഇഷ്ടപ്പെടില്ല. അതേപോലെയാണ് അവൻ്റെ ദുഷിപ്പ്, അവൻ്റെ അസാന്നിധ്യത്തിൽ, ഇനി അവൻ്റെ സാന്നിധ്യത്തിൽ അവനെ
അനിഷ്ടകരമായ വിധേയത്തിൽ പറയൽ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. പറയുന്നത് കളവായാലോ? കസീബ്. പച്ച നുണയാണെങ്കിലോ? തികഞ്ഞ വ്യാജമാണെങ്കിലോ? ഇയാക്കു വൽ കസീബ്, കളവ് പറയുന്നത് സൂക്ഷിച്ചോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടില്ലേ? ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നവരുടെ വിഷയത്തിൽ കേൾക്കാം ഹദീസിൽ. ഇമാം ബുഖാരി സമുറ ഇബ്ന് ജുന്ദുബിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരു വ്യക്തി ഖബറിൽ ശിക്ഷിക്കപ്പെടുക. എങ്ങനെ ശിക്ഷിക്കണത്? ഇരുമ്പിൻ്റെ കൊളുത്തുകൾക്കുണ്ട് അയാളുടെ വായ, രണ്ട് ചുണ്ടുകളുണ്ടല്ലേ വായ, അത് ചെന്നി വരെ കീറുകയാണ്. അതേപോലെ അയാളുടെ മൂക്കും അയാളുടെ കണ്ണും ഇങ്ങനെ ചീന്ത, അതിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുക. അപ്പം രംഗം എങ്ങനെ ഉണ്ടാവും? എങ്ങനെയുണ്ടാവും രംഗം? അങ്ങനെ ഈ ശിക്ഷ തുടരും, കാരണം ഈ മുറിവ് ഉണങ്ങിയാൽ വീണ്ടും ശിക്ഷിക്കപ്പെടും ഇങ്ങനെ. അപ്പം എന്താ കാരണം? അതിനയാൾ ചെയ്ത കുറ്റം യക്സിബുൽ കദിബ ഫയബ്ലുഗുൽ ആഫാഖ്, അയാൾ ഒരു കളവാണ് പൊട്ടിക്കൂ, അത് ചക്രവാളങ്ങളിൽ മുട്ടുമാർ സ്പ്രെഡാകും. അങ്ങനത്തെ കളവ് ഇന്ന് നമ്മൾ ഈ തിരുമൊഴിയുടെ മാന ശരിക്കറിയണവരാ, മനസ്സിലെ? ഒരു കളവ് അതെന്ന് എഴുതി ഒരു സ്വിച്ച് അമർത്തിയാൽ മതി, അത് ചക്രവാളം മുട്ടേണ്ട രീതി സ്പ്രെഡാ. അല്ലെങ്കിൽ ഒരു കളവ് അതിൻ്റെ ശബ്ദവീജി അത് റെക്കോർഡാക്കിയിട്ട് ഒന്നാണ്ട് വിരലമർത്തിയാൽ മതി, ഹലാസ് ദുനിയാവ് ഒന്നടങ്ങ അത് പരക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നറിയിപ്പ് അത് സൂക്ഷിക്കണം. ഒരു തരം തൊഴിലില്ലാത്തവർക്ക് ചിലതൊക്കെ ചേരും, പക്ഷേ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിലാണ് ഇത്തരം വിഷയങ്ങൾ കണക്കിലെടുക്കേണ്ടത്, അവൻ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കുറേ മുന്നറിയിപ്പുകൾ കേട്ട്, അതേപോലെ നമ്മൾ സുവിശേഷങ്ങളും കേട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത് മൈ യദ്മൻ ലി മാ ബൈന ലിഹ്യൈഹി വ മാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന, താടയല്ലുകൾക്കിടയിൽ അള്ളാഹു നൽകിയ നാവ്, കാലുകൾക്കിടയിൽ അള്ളാഹു നൽകിയ ലൈംഗിക അവയവം, ഈ രണ്ട് അവയവങ്ങളെയും സൂക്ഷിക്കാമെന്ന് ആരെങ്കിലും എനിക്ക് വാക്കും ഉറപ്പും നൽകുകയാണ് എങ്കിൽ അദ്മൻ ലഹുൽ ജന്ന, അവന് സ്വർഗത്തിന് വേണ്ടി ഞാൻ ഉറപ്പ് നൽകാം, സ്വർഗം കിട്ടുമെന്നത് ഞാൻ ഉറപ്പ് നൽകാം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയും. എന്തേ ഈ രണ്ട് അവയവങ്ങളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യ ശരീരത്തിലുള്ളത് പ്രത്യേകം പറഞ്ഞത്? മനുഷ്യന്മാർ ആ വിഷയങ്ങളിൽ നിയന്ത്രണം വിടും, കടിഞ്ഞാൺ മനുഷ്യൻ്റെ കൈപ്പിയിൽ നിന്ന് പോയി പോകും. അതുകൊണ്ടാണ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് പറഞ്ഞത്. സ്വർഗമാണ് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പഴമൊഴി നമ്മൾ കേട്ടു, കുല്ലു ഇനായിൻ ബില്ലദി ഫീഹി അംദഹ്, ഇത് അറബികൾ പറയുന്ന ഒരു പഴമൊഴിയാണ്, അത് വളരെ യാഥാർത്ഥ്യമാണ്. കുല്ലു ഇനായിൻ, എല്ലാ പാത്രവും, ബിമാ ഫീഹി, അതിലുള്ളത് എന്താണോ അതാണ് അംദഹ്, തൂവുക. ഒരു പാത്രത്തിൽ അതിലുള്ളത് ചിന്തുമ്പോൾ എന്താ ചിന്ത? പാത്രം, ആ പാത്രത്തിൽ എന്താണ് അതാ ചിന്ത പുറത്തേക്ക്, അല്ലാതെ വേറൊരു പാത്രത്തിലുള്ളത് ഈ പാത്രത്തിന് ചിന്താൻ കഴിയില്ല, ഇതിലുള്ളതേ ഇതിൽ ചിന്താൻ പറ്റുള്ളൂ. ഇതെന്തിനാ പറയില്ലെന്നറിയോ? ഒരാൾ സംസാരിക്കുമ്പോൾ അയാളുടെ സംസാരത്തിൻ്റെ നിറം, മണം, ഗുണം അത് അയാളുടെ ഉള്ളിനെയാണ് അറിയിക്കുന്നത്, അയാളുടെ ഉള്ളിനെയാണ് അറിയിക്കുന്നത്. അയാളുടെ കൽബ് നല്ലതാണ് എങ്കിൽ നല്ലത് പുറത്തു വരും, അയാളുടെ കൽബ് കെട്ടതാണ് എങ്കിൽ കെട്ടത് പുറത്തു വരും. അതാണ് പറഞ്ഞതിൻ്റെ താല്പര്യം.
അവ നല്ലത് സംസാരിക്കുന്നവർ അവരുടെ സംസാരം അറിയിക്കുന്ന അവരുടെ ഉള്ളു നല്ലതാണെന്നാണ്. അതല്ല കെട്ടതാണ് സംസാരിക്കുന്നത് എങ്കിൽ അവൻ്റെ സംസാരം നാവ് വിളിച്ചറിയിക്കുന്നത് ആ ഹൃദയം ചളി കെട്ടിയ ഹൃദയമാണ് എന്നുള്ളതാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നഊദുബില്ല. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ വസീയത്ത്, വഖുൽ ലിഇബാദി അല്ലതി വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ, എൻ്റെ ദാസന്മാരോട് പറയണം അവർ ഏറ്റവും നല്ലത് പറയട്ടെ, ഏറ്റവും നല്ലത് പറയട്ടെ. വഖൂലു ലിന്നാസി ഹുസ്ന, നിങ്ങൾ ജനങ്ങളോട് നല്ലത് പറയുക. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ കൽപ്പനയും അല്ലാഹുവിൽ നിന്നുള്ള വസീയത്തും. ആ വസീയത്തിനെ ശിരസ വഹിച്ച് കൊണ്ടായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ പല സന്ദർഭങ്ങളിലും കേൾക്കുന്ന ചില ഉദാഹരണങ്ങളാണ്. പക്ഷേ ഒരു പിന്നെ ചില കാര്യങ്ങൾ ഞാൻ അനുബന്ധമായിട്ട് ഇവിടെ ഉണർത്തുകയാണ്. അബൂദർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നത് നമുക്കറിയാം ഇസ്ലാമിൻ്റെ ആദ്യ നാളുകളിലാണ്. ആദ്യത്തെ നാളുകൾ എന്ന് പറഞ്ഞാൽ പരസ്യ പ്രബോധനത്തിൻ്റെ ആ തുടക്കം നാളുകളിൽ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട്. അബൂദറിന് ഇസ്ലാമിൽ മഹനീയ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തഈശു വഹീദൻ വതമൂതു വഹീദൻ വതുബഅസു വഹീദ, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയിക്കുന്നതാണ്. അദ്ദേഹം ഒറ്റയ്ക്ക് ജീവിക്കും, അദ്ദേഹം മരിക്കുമ്പോൾ തനിച്ചായിരിക്കും, അദ്ദേഹം അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് തനിച്ചൊരിടത്തു നിന്നായിരിക്കും. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മഹത്വവുമായി ബന്ധപ്പെട്ട് കുറേ ഹദീസാണ്. റസൂലുള്ള അദ്ദേഹം പ്രത്യേകം അദ്ദേഹത്തെ വിളിച്ചിട്ട് നൽകിയ വസീയത്തുകളൊക്കെ കാണാൻ സാധിക്കും. ഈ അബൂദർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരിക്കൽ ബിലാൽ റളിയല്ലാഹു തആല എന്നോട് ഒരു വിളി, യബ്ന സൗദ, കറുത്ത പെണ്ണിൻ്റെ മകനെ. അദ്ദേഹത്തിൻ്റെ ഒരു നിമിഷം, മനുഷ്യരാണ്, എത്ര മഹനീയരാണെങ്കിലും മനുഷ്യരാണ്, ആ മനുഷ്യ സഹജമായിട്ടൊരു വീഴ്ച. ഇബ്നു സൗദ ബിലാൽ കറുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മ ഹുമാമ എന്ന് പറയുന്ന മഹദി കറുത്ത ഒരു സ്ത്രീയാണ്. ഇബ്നു സൗദ എന്ന് വിളിച്ച്, എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അബൂദറിനോട് പറഞ്ഞത്? അബൂദറിനോട് പറഞ്ഞത്, ആ അയ്യർത്തഹു ബി ഉമ്മിഹി ഇന്ന കമ്ര ഉൻഫീക ജാഹിലിയ, അദ്ദേഹത്തിൻ്റെ ഉമ്മയെ വിളിച്ച് നിങ്ങൾ അദ്ദേഹത്തെ ആക്ഷേപിച്ചോ, ജാഹിലിയത്തിൻ്റെ ദുഷിപ്പുകൾ നിങ്ങളിൽ ശേഷിക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ വർത്തമാനം അത് ചെറിയൊരു വർത്തമാനമല്ല. എന്താ അബൂദർ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ആ വർത്തമാനോട് പറഞ്ഞല്ലോ, ഇന്ന കമ്ര ഉൻഫീക ജാഹിലിയ, നിങ്ങളിൽ ജാഹിലിയത്തുണ്ട് എന്ന് പറഞ്ഞില്ലേ. അത് റസൂലുള്ള പറയുന്നതിനേക്കാൾ ഒരു വാളെടുത്ത് റസൂലുള്ളതിൻ്റെ കഴുത്ത് വെട്ടിയിരുന്നുവെങ്കിൽ അതായിരുന്നു എനിക്ക് ഏറ്റവും ആശ്വാസ്യകരം എന്നാണ് അബൂദർ പറഞ്ഞത്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ബിലാൽ ഓടുകയാണ് അബൂദർ ഇത് പറഞ്ഞപ്പോൾ. അങ്ങനെ ബിലാൽ റസൂലുള്ളാഹിനോട് പറയുകയാണ്, റസൂലെ, അബൂദർ ഇന്നെങ്ങനെ വിളിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ വെളുത്ത പൂമുഖം അത് ചുകന്ന് തൊടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ദേഷ്യപ്പെട്ടു എന്നാണ്. അതുകൊണ്ടാണ് അബൂദർ ബിലാലിൻ്റെ കാലിൻ്റെ ചുവട്ടിൽ പോയിട്ട് വീണ് കിടക്കുകയാണ്. എന്നിട്ട് അബൂദർ മണ്ണിൽ തൻ്റെ മുഖം വെച്ച് ബിലാലിനോട് പറയാണ്, ബിലാൽ, ഞാൻ നിങ്ങളെ വിളിച്ചതിന് പ്രായശ്ചിത്തമായിട്ട് നിങ്ങളുടെ കാല് എൻ്റെ മുഖത്ത് ചവിട്ടി നിങ്ങളെന്നോട് പ്രതിക്രിയ ചെയ്യണം. അങ്ങനെ കിടന്നു കിടക്കുകയാണ്. അപ്പോൾ ബിലാൽ റളിയല്ലാഹു തആല അൻഹു അബൂദറിനോട് പറയാണ്, അബൂദർ, യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിങ്ങൾക്ക് പൊറുക്കട്ടെ. ബിലാൽ പറയാണ്, അള്ളാഹ്ക്ക് സുജൂദ് ചെയ്ത ഒരു മുഖത്ത് ഞാനെങ്ങനെ കാല് വെക്കും. അതുകൊണ്ട് അദ്ദേഹത്തെ വാരിയെടുത്ത് ആശ്ലേഷിച്ച് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മഗ്ഫിറത്തിന് തേടുകയാണ്, പൊറുക്കലിനെ തേടുകയാണ് ആര്? ബിലാൽ റളിയല്ലാഹു തആല അൻഹു. ഒരു വാക്കത് പറയാൻ എളുപ്പമുണ്ടാകും. പൂർവികരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മഹത്വം, വീഴ്ചകൾ മനുഷ്യ സഹജമാണ്, പക്ഷേ വീഴ്ച വീഴ്ചയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. ആ വീഴ്ചക്കപ്പുറം ഇതിന് പാപമോചനവും പരിഹാരവുമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പരിഹാരം തേടി പശ്ചാത്തപിച്ച് ഈ വീഴ്ച പൊറുക്കാനും മാപ്പാക്കാനും ആ വീഴ്ചയില്ലാത്ത വിധം ഒരു പരലോകയാത്രക്കും അവരൊരു
സമയം കണ്ടിരുന്നു, അവസരം കണ്ടിരുന്നു. ഇന്ന് അങ്ങനെയല്ലെന്ന് ദുഷ്യാട്ടിയാണ്. ഒരു വീഴ്ച വന്നു, അത് വീഴ്ചയാണെന്ന് ഉണർത്തിയിട്ടുണ്ടെങ്കിൽ അപ്പം കൂടുതൽ പല പെരുമാറ്റങ്ങൾ, വീഴ്ച വീഴ്ചയാണെന്ന് കൂട്ടാക്കാത്ത പെരുമാറ്റങ്ങൾ, അതൊക്കെയാണ് നമ്മളുടെയൊക്കെ പ്രത്യേകതകൾ. അള്ളാഹു നമ്മളെ കാക്കട്ടനാവുന്നതുമില്ല. ഉപദേശിക്കപ്പെട്ടാൽ നിഗളിപ്പ്. അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സവിധത്തിൽ ചില സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംസാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് അത് ഏറെ ഹൃദയസ്പൃക്കും എന്നേക്കും പാഠമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പല്ലിൽ കുത്തുന്ന ഒരു കോല്, പല്ല് കുത്തൂല, നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റ് വൃത്തിയാക്കുമല്ലോ, അതിനൊരു കോലെടുത്ത് എന്നിട്ടൊരു ഒക്കെ കൊടുത്തിട്ട് പറഞ്ഞു തഹല്ലൽ, പല്ല് വൃത്തിയാക്കാൻ പറഞ്ഞു കോലെടുത്തിട്ട്. അപ്പോൾ റസൂലിനോട് പറയുന്നു, റസൂല ഞാനിനി മാംസാഹാരമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, പല്ലിൻ്റെ ഇടയിലൊന്നുമില്ല, ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ലല്ലോ, എന്താണ്? ആ പറഞ്ഞു, നീ കഴിച്ചീണ്, നീ മാംസം തന്നെയാണ് കഴിച്ചത്, പക്ഷെ നിൻ്റെ സഹോദരൻ്റെ മാംസമാണ് കഴിച്ചത്. അപ്പോൾ ഈ സഹോദരനെ കുറ്റം പറഞ്ഞപ്പോൾ ആ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചികിത്സിക്കാൻ, അതുകൊണ്ട് ഇറച്ചി തിന്നതിന് തുല്യമാണ്, അതുകൊണ്ട് അവൻ്റെ മാംസം നിൻ്റെ പല്ലുകൾക്കിടയിലുണ്ട്, വൃത്തിയാക്കാൻ പറയാം. ഒരിക്കൽ രണ്ട് സഹാബികൾ മറ്റൊരാൾ അയാളെക്കുറിച്ച് പറഞ്ഞു, ഇന്നകനഊം, ഇന്നകനഊം. എന്താ ഇന്നകനഊം? നഊം എന്ന് പറഞ്ഞാൽ, നായിം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാവർക്കും അറിയാം, ആരും ഉറങ്ങണമില്ലാത്തതുകൊണ്ട് നായിം എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നവൻ അല്ലേ. നഊം എന്ന് പറഞ്ഞാലോ, ആ നന്നായിട്ട് ഉറങ്ങുന്നവൻ എന്നാണ്, നന്നായിട്ട് ഉറങ്ങുന്നവൻ എന്നാണ് അർത്ഥം. ഒരു യാത്രയിൽ യാത്രാ സംഘം ഉറങ്ങി, സഹാബികൾ ഒരാളെ വിളിച്ചോണ്ടായിരുത്തി, എന്തിന്, യാത്രയാണ്, ക്ഷീണാണ്, അപ്പോൾ ഉറങ്ങിപ്പോയേക്കും. അപ്പോൾ ഫജർ നഷ്ടപ്പെടണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരാളെ ഉണർത്താൻ വേണ്ടിയിട്ട് ഇരുത്തിയത്, ഫജറിന് ബാങ്ക് വിളിച്ചിട്ട് ഉണർത്താൻ വേണ്ടിയിട്ട് എല്ലാവരും. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി, എല്ലാവരും ഉറങ്ങി, ഗാഢ നിദ്ര, ക്ഷീണാണ്, യാത്രാ ക്ഷീണം. പക്ഷേ ഈ വിളിച്ചെടുത്ത ഞാൻ ഇരുത്തിയ ആളും, അയാളും യാത്രക്കാരനാണ്, അദ്ദേഹത്തിനും ഉറക്കുണ്ട്, ക്ഷീണമുണ്ട്, അദ്ദേഹം ഉറങ്ങിപ്പോയി. ആദ്യം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്ന്, അപ്പോഴത്തേക്ക് സമയം തെറ്റി കുറച്ച്, ബാക്കിയുള്ളവരെ വിളിച്ചുണർത്തി. വിളിച്ചുണർത്താൻ നിശ്ചയിക്കപ്പെട്ട വ്യക്തി, അയാളോട് കൂട്ടത്തിൽ രണ്ട് പേർ ഇന്നകനഊം എന്ന് പറഞ്ഞു, ഇന്നകനഊം, നിങ്ങൾ വല്ലാത്തൊരു ഉറക്കി തന്നെയാണ്, വല്ലാത്തൊരു ഉറക്കിയായിപ്പോയി എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞതിൽ, അയാൾ ഉറങ്ങിയിട്ടുണ്ട്, നല്ല ഉറങ്ങിയിട്ടുണ്ട്, ഗാഠമായ ഉറക്കാണ്, നിങ്ങൾ നന്നായി ഉറങ്ങുന്ന മനുഷ്യൻ തന്നെ എന്ന് പറഞ്ഞു പോയി. ഇത്രയാണ് കഴിഞ്ഞ്. ഈ പറഞ്ഞ ആള്, അയാളെ ഇന്നകനഊം എന്ന് പറഞ്ഞ ആളുകളുണ്ടല്ലോ, അവർ രണ്ടുപേരും റസൂലുള്ളാഹിൻ്റെ അടുക്കലെത്തി. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നീ ലഅജിദു ലഹ്മഹു ബൈന സനായൈകുമാ, നിങ്ങൾ ആരോടാണോ നഊം ഉറക്കിയാണ് എന്ന് പറഞ്ഞത്, അയാളുടെ മാംസം നിങ്ങളുടെ മുൻപല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നു, എന്നാണ് ഞങ്ങളെ അയാളെ ഇറച്ചി കടിച്ചു വിട്ടിട്ടാണ് എൻ്റെ മുന്നേക്ക് വരുന്നത്, അതാണ് എൻ്റെ മാന. ഇത് ആരെക്കുറിച്ച് പറഞ്ഞാൽ, ആര് പറഞ്ഞതൊക്കെ പേരറിയാവുന്ന ഒരു സംഭവമാണ്, പക്ഷെ ഞാൻ അത് സംഭവം വിശദീകരിച്ച് അതിൻ്റെ രീതിയിൽ പറഞ്ഞില്ല എങ്കിൽ ആ പറയപ്പെടുന്നവർ ഒരിക്കലും അവരുടെ വില നമ്മളുടെ മനസ്സിൽ പോകാൻ പാടില്ല, കാരണം അവർ അത്ര മഹനീയമായ അവസ്ഥയിലുമാണ് അവർ പറഞ്ഞതിൽ, അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലൂടെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മളൊക്കെയാണ് പിൽക്കാലക്കാരൻ, കാരണം അവരെല്ലാം അവരും സ്വർഗത്തിലേക്ക് പാറിപ്പോയി. തെറ്റുകൾ, ആ തെറ്റുകളെ മായ്ക്കപ്പെടുന്ന രീതിയിൽ മഹനീയ കർമ്മങ്ങൾ കൊണ്ട് മുമ്പന്മാരും അമ്പന്മാരുമാണ് അന്ന് ആ പറഞ്ഞ ആളുകളും അവരും. അവർക്ക് പലതവണ സ്വർഗം കൊണ്ട് സുവിശേഷം അറിയിക്കപ്പെട്ടവരാണ്, അവരെ അള്ളാഹു തൃപ്തിപ്പെട്ടു, അവർ അള്ളാഹുവെ തൃപ്തിപ്പെട്ടു, അവർ ഇസ്ലാമിലേക്ക് മുൻകടന്ന അസ്സാബിഖൂൻ അൽ അവ്വലൂൻ മിനൽ മുഹാജിരീന വൽ അൻസാർ, അവരാണ് ഇസ്ലാമിലേക്ക് മുൻകടന്ന ഒന്നാമന്മാരും മുമ്പന്മാരുമാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊരു വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നന്മയുടെ കടലിൽ മുങ്ങിക്കുളിച്ച് കഴിയുന്നവരാണ് അവർ, അതിലവരുടെ ചില വീഴ്ചകളാണ്. അതാ
പരാവാരമ്പോഴുള്ള നന്മകളിൽ അത് ചെറിയ വിഷയമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അതെന്തിനാണ് നമ്മളിന്ന് വായിക്കുന്നത്? നമുക്ക് നന്മയുടെ കടലവിടെ കുളം വരെയല്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദുബില്ല. അപ്പോൾ നമ്മളെടുത്ത് വരുന്നതോ ഇന്നൊക്കെ നോവും എന്നുള്ള വർത്താന, നീ ഒരു ഉറക്കിയാണെന്നാണ് ഒരാളെക്കുറിച്ച് പറയുന്നത്? നല്ല വർത്തമാനങ്ങളാ കേൾക്കപ്പെടുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. അള്ളാഹു കാക്കട്ടെ, നഊദുബില്ല. സൂക്ഷിക്കണം, നാവിനെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് രണ്ടാൾ ഒരാളെ പറഞ്ഞേക്കാണ്, റസൂലെ ഞങ്ങൾക്ക് ഭക്ഷണമുണ്ട് പക്ഷേ കൂട്ടാനില്ല, കറിയില്ല, അതുകൊണ്ട് കുറച്ച് കൂട്ടാൻ തരണം എന്നിട്ടാണ് പാത്രമായിട്ട് പറഞ്ഞേക്കണത്. റസൂലിൻ്റെ അടുത്ത് കുറച്ച് കൂട്ടാണ്ട് എന്നുള്ളത് അറിഞ്ഞ് അപ്പോൾ ഈ രണ്ടാളുകൾക്ക് വേണ്ടിയിട്ട് ഇയാൾ കൂട്ടാൻ ചോദിച്ചിട്ട് റസൂലിൻ്റെ അടുക്കലേക്ക് ചെന്നപ്പോൾ റസൂല പറയണം, അവർ രണ്ടാളും കൂട്ടാൻ കൂട്ടിയിക്കണ്, ഓൾറെഡി ഇറച്ചിക്കറി കൂട്ടിയിക്കണെന്ന് അവരോട് പറയാൻ പറഞ്ഞു. കൂട്ടാൻ തന്നെ ഇവിടെ അല്ല, ഇറച്ചിക്കറിയൊന്നും ഇല്ലെന്നെ. അതെങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കറി കൂട്ടിയിക്കണ് എന്ന് പറയാം? അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് അവർ വിശദീകരണം ചോദിച്ച്, ഇവിടെ ഒന്നും ഇല്ലല്ലോ റസൂല്, ഞങ്ങൾ കൂട്ടിയിട്ടില്ല, പിന്നെ എങ്ങനെ? അവർ പറയും, നിങ്ങൾ കറി കൂട്ടിയിക്കണ്, പക്ഷേ നിങ്ങൾ നിങ്ങളുടെ സഹോദരൻ്റെ ഇറച്ചിയാണ് തിന്നതെന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വീഴ്ച ഒരു സഹോദരൻ്റെ വിഷയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. സഹോദരനെക്കുറിച്ച് അവർ പറഞ്ഞ അയാൾക്ക് അനിഷ്ടകരമായൊരു വർത്തമാനം പറഞ്ഞു കൊടുത്ത് എന്നുള്ളതാണ്. വളരെയധികം നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ഇമാം ഇബ്നു ഹിബ്ബാനുൽ ബിസ്ദി റഹ്മത്തുള്ളാഹി അലൈഹി ഒരു താത്വിക വചനം പറഞ്ഞു തന്നിട്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന് രണ്ട് കാതും ഒരു നാവും നൽകി. എന്തിനാ രണ്ട് കാതും ഒരു നാവ് നൽകിയത്? മനുഷ്യൻ പറയുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കണം, കേൾക്കണം. മനുഷ്യൻ കുറച്ച് പറയണം, കൂടുതൽ കേൾക്കണം. അള്ളാഹു കേൾക്കാൻ രണ്ട് അവയവവും പറയാനൊരവയവമാണ് നൽകിയത്. പടച്ചോൻ സൃഷ്ടിച്ച ഈ സൃഷ്ടിപ്പിൽ അതിനോട് നമ്മൾ നീതി പുലർത്തണം എന്നാണ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. സംസാരിക്കുമ്പോൾ നമുക്ക് മിതത്വം വേണം, അതാണ് ഖത്തീബ് അഥവായിട്ട് പഠിപ്പിച്ചതും അതാണ്. സംസാരിക്കുമ്പോൾ നമുക്ക് മിതത്വം വേണം, വായാടിത്തം, വാരി വലിച്ച്, വേണ്ടതും വേണ്ടാത്തതും, ഗുണപ്രദമായതും അല്ലാത്തതും, ഇതൊക്കെ പ്രത്യേകിച്ച് ഈ ആധുനിക സംവിധാനത്തിൽ കേട്ടില്ലേ, ഫോൺ വിളിയുമായി ബന്ധപ്പെട്ട് ചിലർക്ക് ഫോൺ വിളിക്കുമ്പോൾ സലാം വരെയല്ല, സലാം മടക്കലുമില്ല. ഇനി ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ എന്താ നടക്കുന്ന സംസാരങ്ങൾ? രണ്ടറ്റങ്ങളാണ്, അന്യോന്യം കാണുന്നില്ല. ഈ സംസാരിക്കുന്നവൻ അവൻ്റെ സാഹചര്യം എന്ത്, അവൻ്റെ ശാരീരിക മാനസിക അവസ്ഥ എന്ത്, ഇത് മറ്റവും കാണുന്നില്ല, കേൾക്കണില്ല, അറിയണില്ല, കേൾക്കണേ ഉള്ളൂ. മറ്റവൻ്റെ അവസ്ഥ, വീട്ടിലെന്താ അവസ്ഥ, അവിടുത്തെ ടെൻഷൻ എന്ത്, പ്രിഷ്യ എന്ത് കാര്യങ്ങൾ, അത് ഇയാൾ അറിയണില്ല. പിന്നെ രണ്ടറ്റങ്ങൾ സംസാരിക്കുകയാണ്, അന്യോന്യം കാണാതെ അവസ്ഥകളെ നോക്കി മനസ്സിലാക്കാതെ സംസാരിക്കുകയാണ്. ആ സംസാരങ്ങളാണ് പിന്നെ നിമ്നോന്നതങ്ങളായി, വേണ്ടതും വേണ്ടാത്തതുമായി, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായിട്ട് ചെയ്യണത്. മിനിറ്റുകൾ മണിക്കൂറിന് വഴിമാറി അങ്ങനെ പോണത്. അത്തരം സംസാരങ്ങൾ, അതിൽ സ്ഖലിതങ്ങൾ, അതിൽ പരദൂഷണങ്ങൾ, അതിൽ ഏഷണികൾ, അതിൽ കളവുകൾ, അതിൽ ഫിത്നകൾ, അള്ളാഹു കാക്കട്ടെ നഊദുബില്ല, അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വളരെയധികം ഗൗരവത്തിൽ സൂക്ഷിക്കപ്പെടേണ്ടതായ സംസാരങ്ങളാണ്, വിളികളാണ്. മനസ്സിലല്ലേ? അതേപോലെ തന്നെ ഫോൺ വിളികളുടെ മാത്രം വിഷയമല്ല പറഞ്ഞത് ഖത്തീബ്. മറ്റു ഈ സംവിധാനങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണത്. എന്നിട്ട് മനുഷ്യന്മാരുടെ മനസ്സ് ഉമിത്തി പോലെ നീറുക, സംസാരിക്കുന്നവർക്ക് റാഹത്തില്ല, ആരുടെ വിഷയത്തിൽ സംസാരിക്കുന്നവർക്കും റാഹത്തില്ല. കാരണം എന്താ? അനാവശ്യമൊന്നുമില്ല. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു മാന്ത്രിക പൂച്ചയുണ്ട്, ഒരു കഥാപുസ്തകം. അതിൽ അവസാനം എല്ലാം കുറേ അവതരിപ്പിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു പറഞ്ഞാൽ ഒന്നും സംഭവിച്ചില്ല എന്ന മാന്ത്രികത്തെ റിസൾട്ടായിരിക്കും അവസാനം ഉണ്ടാകുക. കുറേ തെറ്റിദ്ധാരണകൾ, അതേപോലെ തന്നെ കുറേ അപവാദങ്ങൾ, അതേപോലെ തന്നെ കുറേ പ്രയാസങ്ങൾ, ഇതാണ് അതിൻ്റെയൊക്കെ അവസാനത്തെ നെതീജ റിസൾട്ട്. നമ്മൾ ഇന്ന് കേട്ട വിഷയം വളരെ ഗൗരവത്തിലുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേകിയതായ നാവ്, അത് അള്ളാഹുവിൻ്റെ വലിയ നിഅമത്താണ്. ആ നിഅമത്ത്
നമ്മൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. നാവ് കൊണ്ട് നമുക്ക് എത്ര അനുഗ്രഹങ്ങൾ നേടാനുണ്ട്, എത്ര ഖൈറുകൾ ലഭിക്കാനുണ്ട്. ഷഹാദത്ത് മനസ്സുകൊണ്ട് സത്യപ്പെടുത്തേണ്ടത് മാത്രമല്ലല്ലോ, ഏറ്റവും ശ്രേഷ്ഠമായ വചനമാണ് ഷഹാദത്ത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അത് നമ്മൾ മനസ്സിൽ സത്യപ്പെടുത്തി നാവുകൊണ്ട് മൊഴിയേണ്ട വചനമാണ്. അതേപോലെ തന്നെ ഈ ദുനിയാവ് കണ്ട ഏറ്റവും ശ്രേഷ്ഠമായ നാല് വചനങ്ങൾ സുബ്ഹാനല്ലാഹ്, വൽഹംദുലില്ലാഹ്, വലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. സ്വർഗത്തിലെ നിധിയെന്നും സ്വർഗത്തിലെ ഖനിയെന്നും സ്വർഗത്തിൻ്റെ കവാടമെന്നും മാറി മേറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരിച്ച വചനമാണ് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്. നാവുകൊണ്ട് നമുക്ക് കുറച്ച് സമയത്തിൽ കൂടുതൽ നേടാനുള്ളതായ കർമ്മങ്ങൾ. ഹസ്ബി അല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. എന്താ ഹസ്ബി അല്ലാഹ്, അതിൻ്റെ മഹത്വം, അതിൻ്റെ ഫലം? ഹസ്ബി അല്ലാഹ് എത്ര ടൈമാണ്? ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയും ഉമ്മുൽ മുഅ്മിനീൻ സൈനബ് ബിന്തി ജഹ്ഷും ഒരു സംഭാഷണം പിൽക്കാലത്ത്. ആ സംഭാഷണത്തിൽ സൈനബ് പറയാണ്, എൻ്റെ കല്യാണം അത് ആകാശങ്ങൾക്കുപരിയിൽ വെച്ചാണ് നടന്നത്. അല്ലാഹു സുബ്ഹാനഹു വതആലയാണ് എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവാഹം ചെയ്തു കൊടുത്തത്. സൈനബ് അഭിമാനം പറയാണ്. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, എനിക്കും അങ്ങനെ ഒരു സ്ഥാനമുണ്ട്. എന്നെക്കുറിച്ചും സഫ്വാൻ ഇബ്നു മുഅ്ത്തലിനെ കുറിച്ചും കുബുദ്ധികളും കപടന്മാരും അപവാദം പറഞ്ഞ് നടന്നപ്പോൾ ഏഴ് ആകാശങ്ങൾക്കുപരിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല എൻ്റെ നിരപരാധിത്വം തെളിയിച്ചു, ഞാൻ തെറ്റുകാരിയല്ല എന്നുള്ളത് തെളിയിച്ചിട്ടുണ്ട് എന്ന് ആയിഷമ്മ പറഞ്ഞപ്പോൾ ഉടനെ സൈനബ് ബിന്തി ജഹ്ഷ് ആയിഷയോട് ചോദിക്കുകയാണ്, ആയിഷ നിങ്ങൾ ആ മരുഭൂമിയിൽ ഒറ്റപ്പെട്ടിരുന്നപ്പോൾ സഫ്വാൻ ഇബ്നു മുഅ്ത്തൽ വന്നു. അപ്പോൾ സഫ്വാൻ ഇബ്നു മുഅ്ത്തൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാണെന്ന് നിങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ ഒട്ടകപ്പുറത്താണ് നിങ്ങൾ വരേണ്ടത്. അപ്പോൾ സഫ്വാൻ ഇബ്നു മുഅ്ത്തൽ നിങ്ങളെ ഒട്ടകം, ആ ഒട്ടകപ്പുറത്തേക്ക് കയറാൻ കാല് വെച്ചപ്പോൾ നിങ്ങൾ എന്താണ് പറഞ്ഞത്, നിങ്ങളെന്താ ചൊല്ലിയത്? സൈനബിനോട്, സൈനബ് ആയിഷയോട് ചോദിക്കണം. അപ്പോൾ ആയിഷ റളിയല്ലാഹു തആലനെ പറയാണ്, ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. കണ്ടോ, കാടടക്കി പ്രചരണങ്ങൾ അത് പരന്നപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല ഉമ്മ ആയിഷ റളിയല്ലാഹു തആലനെയോടൊപ്പം അവരുടെ വിഷയത്തിൽ സൂറത്തു നൂറിലെ കുറേ വചനങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവതരിപ്പിച്ചു. ഖിയാമത്ത് നാൾ വരേക്കും ആയിഷ റളിയല്ലാഹു തആല അൻഹയെ അനുസ്മരിക്കപ്പെടും വിധം, അവരുടെ നിരപരാധിത്വം ഘോഷിക്കപ്പെടും വിധം പാരായണം ചെയ്യപ്പെടുന്ന വചനങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കിയത്. അവരുടെ വിഷയത്തിൽ എന്തുകൊണ്ട് അവരുടെ മനസ്സിൽ തെളിഞ്ഞതും അവരുടെ നാവിൽ അവർ മൊഴിഞ്ഞതും ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ. കണ്ടോ, ചെറിയ വചനങ്ങൾ, അതിനുള്ള ഫലം നോക്കി നിങ്ങൾ. ഇതേപോലെ ഓരോ ദിക്റുകളും, കുല്ലു തഹ്മീദത്തിൻ സദഖ, എല്ലാ ഹംദുകളും സദഖയാണ്. വക്കുല്ലു തക്ബീറത്തിൻ സദഖ, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അത് സദഖയാണ്. വക്കുല്ലു തസ്ബീഹത്തിൻ സദഖ, എല്ലാ തസ്ബീഹും സദഖയാണ്. നാവുകൊണ്ട് പറയാനുള്ള സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹു അക്ബർ, ഇതൊക്കെ സദഖയാണ്. ഇതൊക്കെ അപ്പം നമുക്ക് നാവുകൊണ്ട് എത്ര നേടാനുണ്ട്, എത്ര സമ്പാദിക്കാനുണ്ട്. അങ്ങനത്തെ സമ്പാദ്യങ്ങളാണ് ഈ അനുഗ്രഹങ്ങളിലൂടെ നമ്മൾ വാരിക്കൂട്ടേണ്ടത്. മനസ്സും നാവും നമുക്കറിയാലോ, ഒരാൾ ഒരു യുക്തിമാൻ ഒരാളോട് പറഞ്ഞ് ഒരു മൃഗത്തെ അറുത്ത് ആടിനെ അറുത്തിട്ട് അതിലേറ്റവും ദുഷിച്ച രണ്ട് അവയവങ്ങൾ കൊണ്ടുവരാൻ പറഞ്ഞു. അയാൾ ആടിനറുത്ത് ദുഷിച്ച അവയവങ്ങൾ കൊണ്ടുവന്ന് ഹൃദയവും നാവും. പിന്നെ പറഞ്ഞ് വേറൊരാളോട് ഒരാടിനെ അറുത്തിട്ട് അതിലേറ്റവും നല്ല രണ്ട് അവയവം കൊണ്ടുവരാൻ പറഞ്ഞു, ഏറ്റവും നല്ല രണ്ടവയവം. അപ്പോൾ കൊണ്ടുവന്നു ഹൃദയവും നാവും. അപ്പോൾ ഒരു ശരീരത്തിൽ ഏറ്റവും നല്ല അവയവം രണ്ടെണ്ണം ഉള്ളത് ഏതാണ്? കൽബും നാവുമാണ്. നല്ല രീതിയിലായാൽ ഏറ്റവും ദുഷിച്ചത് ഏതാ? അത് കൽബും നാവുമാണ്. ഇപ്പം അതിനെ ദുഷിപ്പിച്ചാൽ, അപ്പോൾ ഈ ശ്രേഷ്ഠമായ ഒരു അവയവം അത് നമുക്ക് നന്മയായി, ഖൈറായി, ഏറ്റവും നമ്മുടെ ശരീരത്തിൽ നല്ലതായിട്ട് ശേഷിക്കുവാൻ നമ്മൾ അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തും വിധം ആ ഒരു അവയവത്തെ ഉപയോഗിക്കണം. ഒരു വസീയത്താണ് നമ്മളിവിടെ ഇന്ന് കേൾക്കുകയുണ്ടായത്, സംസാരവുമായി ബന്ധപ്പെട്ട ഏതാനും അദബുകളും. മേലായ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ തൗഫീഖേകി അള്ളാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ഈ ഒരു ആരോഗ്യം അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ മഹത്തായ മഹബ്ബായ ഫദ്ലിനാൽ
നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അല്ലാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അല്ലാഹു ശിഫ നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മനസ്സുകൾക്കെല്ലാം വിശാലത നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മെ നോക്കി വരുന്ന മുസീബത്തുകളെ നമ്മളിൽ നിന്ന് വഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതാല ദൂരീകരിക്കുമാറാവട്ടെ. ഉത്കൃഷ്ടമായൊരു വേദിയിൽ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അയൽവാസികളായി ഒത്തുകൂടാൻ അല്ലാഹു നമ്മളെ എല്ലാവരെയും ആദരിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഇണകളിൽ മക്കളിൽ നമുക്കെല്ലാവർക്കും കൺകുളിർമ പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് കൺകുളിർമ ഏകി അവരെയും നമ്മെയും അല്ലാഹു സുബ്ഹാനഹു വതാല അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك أعداء الملة والدين واحفظ اللهم هذا البلد آمنا مطمئنا رخاء سخاء وسائر ديار المسلمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم.